ഇവിടെ ഒരു കയ്യേറ്റവും ഭാവിയിൽ ഉണ്ടാകാതിരിക്കത്തക്ക ശക്തമായ നടപടികൾ, ഇപ്പോഴുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. വൻകിടക്കാരായവർ എവിടെയും കയ്യേറാമെന്നും ഒരു നിയമവ്യവസ്ഥയും ചട്ടങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് കരുതുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കയ്യേറ്റത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്ന പ്രശ്നമാണ് ചർച്ച ചെയ്തത്. കയ്യേറ്റങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം കൈവെക്കുന്നത് വൻകിടക്കാരുടെ നേരെയായിരിക്കും. ഇതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി സമഗ്രമായ ഒരു നിയമനിർമ്മാണവും കൂടി വേണ്ടി വരും. മറ്റൊട്ടേറെ നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. നമസ്കാരം, ന്യൂസ് അവർ ആരംഭിക്കുകയാണ്. മൂന്നാറിൽ, ഇടുക്കിയിൽ, കേരളത്തിലെല്ലായിടത്തും കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല, ആരും അതിനെ എതിർത്തിട്ടുമില്ല. അതേസമയം തർക്കമുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയതുമില്ല. സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അവസാനിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. എങ്ങനെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോകുന്നത്? വൻകിട കെട്ടിടങ്ങൾ ഏറ്റെടുക്കുമോ അതോ പിഴ നൽകി വിട്ടുകൊടുക്കുമോ? ചെറുകിട എന്ന് വെച്ചാൽ വൻകിട റിസോർട്ടുകളല്ലാത്ത കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നാണ് മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടികൾ വീണ്ടും തുടങ്ങാൻ പോകുന്ന ദിവസം? ചുരുക്കത്തിൽ, വ്യക്തത വരേണ്ട ഒന്നിലും വ്യക്തത വന്നിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ സർവകക്ഷി യോഗവും മറ്റുള്ളവരുടെ യോഗങ്ങളും? പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്, വിശ്വനാഥ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. CPI നേതാവ് ശിവരാമനെയും ഈ ചർച്ചയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ടെലിയിനിലേക്ക് നമ്മൾ പോവുകയാണ്. കേരളത്തിലെ ഇടുക്കിയിലെ പരിസ്ഥിതി സമരങ്ങളുടെ, പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നത് ഒരു സംഘടനയാണ്, വൺ എർത്ത് വൺ ലൈഫ് എന്ന ഈ സംഘടനയുടെ സമരം കേസുകളാണ് ഇപ്പോൾ മൂന്നാറിലെ മറ്റു പ്രശ്നങ്ങളിലെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇന്ന് ഈ ചർച്ചയിൽ ആ സംഘടനയുടെ പ്രതിനിധിയെ വിളിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ, ഇപ്പോഴത്തെ തർക്കങ്ങൾക്കെല്ലാം കാരണമായ സംഘടനയുടെ പ്രതിനിധി ഇല്ലാതെയാണ് ഇന്നത്തെ കൂടിയാലോചനകൾ മുഴുവൻ നടന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം നമുക്ക് ആ സംഘടനയുടെ പ്രതിനിധിയെ ടെലിഫോണിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, രണ്ടു വർഷത്തിനകം മൂന്നാറിൽ, ഇടുക്കിയിൽ അർഹരായ എല്ലാവർക്കും പട്ടയം കൊടുക്കും എന്ന ഒരു കാര്യവും കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെ എന്നുള്ളത് തീരുമാനിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? അല്ല, മൂന്നാറിലെ പ്രശ്നങ്ങൾ കുറേ സങ്കീർണമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അവിടെ ഏതൊക്കെയാണ് കയ്യേറ്റം, ഏതൊക്കെയാണ് കുടിയേറ്റം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇനിയും വന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നുണ്ടല്ലോ, കയ്യേറ്റങ്ങൾ തീർച്ചയായിട്ടും തടയണം, അത് അങ്ങനെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ ഒഴിവാക്കണം. അതേസമയം അവിടെ യഥാർത്ഥത്തിലുള്ള കുടിയേറ്റക്കാർ, ഇപ്പോൾ മലയോര മേഖലയിലെ ഒരു പ്രശ്നം ഇതാണ്, കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണണമെന്നുള്ളതാണ് എല്ലാവരും പറയുന്ന കാര്യം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കുടിയേറ്റക്കാർ, ആ കുടിയേറ്റക്കാർ എന്നുള്ളതിനെ നമ്മളിപ്പോൾ പൊതുവായിട്ടെടുത്തിട്ടുള്ള തീരുമാനം എന്നുള്ളത് 1/1/1977 മുൻപ് അവിടെ കുടിയേറുകയും ഭൂമി കൈവശം വയ്ക്കുകയും കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ വ്യത്യസ്തമായി കാണുകയും അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും നഗ്നമായ കയ്യേറ്റം, സർക്കാർ സ്ഥലത്ത് വനഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയ്യേറുകയോ കടന്നു കയറുകയോ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനനുസൃതമായിട്ടുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് അത് സ്വീകരിക്കും എന്നായിരിക്കണം. എനിക്കറിയില്ല, ഞാനിപ്പോൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തത വന്നില്ല. ഇവിടെ കേട്ടപ്പോൾ എനിക്കത് അത്ര ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണും, കുടിയേറ്റക്കാരെ സംരക്ഷിക്കും, അവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക് എന്നുള്ളത് 1/1/1977 മുൻപുള്ള കുടിയേറ്റക്കാർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിതമായി
4 ഏക്കർ വരെ പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മാസം ഒടുവിൽ ഏതാണ്ട് 7500 പേർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നു. മറിച്ച് കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിശക്തമായി തടയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. ജോൺ പെരുവന്താനം, കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ അത് എന്ത് വേണമെന്നുള്ളതല്ല, എന്ത് തരം കയ്യേറ്റങ്ങൾ എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു പോയത്. കയ്യേറ്റങ്ങൾ എങ്ങനെ ഒഴിപ്പിക്കും, എന്നൊഴിപ്പിച്ചു തുടങ്ങും? ആദ്യം വൻകിട കയ്യേറ്റങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ കയ്യേറ്റങ്ങൾ നടത്തിയ സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഇത്തരം കാര്യങ്ങളിൽ ഒരു മൗനം പലരും ചൂണ്ടിക്കാണിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല, കയ്യേറ്റം ഒഴിപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഗിമ്മിക്കുകൾ എന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ മതി. കാരണം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കയ്യേറാൻ പാർട്ടി തന്നെ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ പാർട്ടി തന്നെയാണ് കയ്യേറ്റത്തെ അനുകൂലിച്ചുകൊണ്ട് ആ ഒഴിപ്പിക്കൽ നടപടിയെ എതിർത്ത് തോൽപ്പിച്ചത്. അതിപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ കയ്യേറ്റക്കാർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ആയതുകൊണ്ട് ആ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കയ്യേറ്റം ഒഴിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തമാശയായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ഇവിടെ 1/1/77 ശേഷം കയ്യേറിയവരെ ഒഴിപ്പിക്കണം എന്ന് ഹൈക്കോടതി വിധിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ആ വിധി നടപ്പാക്കാൻ ഇതുവരെ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോലും ഈ ഗവൺമെൻറ് നേരെ വരാൻ പോവുകയാണ്. അതുപോലെ ഞാൻ തന്നെ CHR വിഷയത്തിൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരുന്ന കേസിൽ അവിടുത്തെ മരം മുറിക്കാൻ പാടില്ലെന്നും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ലെന്നും വിധിയുണ്ട് കോടതിയുടെ. ആ വിധിയെ കൂടി ധിക്കരിച്ചിട്ടാണ് അവിടെ എല്ലാം മരം മുറിക്കുകയും റിസോർട്ടുകൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നടപടിയും സർക്കാരിന് മുമ്പിൽ കണ്ടംറ്റായി വരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുവിധത്തിലും നടപടി സ്വീകരിക്കാതെ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി ഒരു കാരണവശാലും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല, അതാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ ശിവരാമനുള്ള ടെലിഫോൺ ലൈൻ. ശിവരാമൻ, താങ്കൾ ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ വൻകിട കയ്യേറ്റങ്ങളായിരിക്കും ആദ്യം കൈവയ്ക്കുക. ശരി, എന്നു മുതൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ടില്ല. താങ്കൾക്കറിയാം, മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവായി യോജിച്ച നിലപാടാണ് എടുത്തത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ മുമ്പോട്ട് പോകും. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു, അതിനുശേഷം ഒരു കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു. ആ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചത്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ജില്ലയിലെ കയ്യേറ്റങ്ങൾ മൂന്നാർ എന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാറിലല്ല ഈ കയ്യേറ്റങ്ങൾ വലിയൊരു ഭാഗം, വേറെ മൂന്നാറിന് വെളിയിലുണ്ട്. ചിന്നക്കനാൽ പഞ്ചായത്താണ് ഭൂമി കയ്യേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ചിന്നക്കനാൽ കറിയ എന്നറിയപ്പെടുന്ന ആടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് 100 വ്യാജപട്ടയങ്ങൾ ഉണ്ടാക്കി അവിടെ ഭൂമി കയ്യേറിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോജിച്ച ഒരു നിലപാടിനുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം. കെ ശിവരാമൻ, ഒരു കാര്യം എന്റെ കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ശേഷം എന്താണ് നടന്നത് നമുക്കറിയാം. അതിനുശേഷം നടന്നത് മൂന്നാറിനും ഈ പറഞ്ഞ സ്ഥലത്തിനൊക്കെ ഒരുപാട് ദൂരെ അനധികൃതമായി പാറ പൊട്ടിച്ച് റോഡ് ഉണ്ടാക്കുന്നത് തടഞ്ഞു. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലെന്ന് കൊട്ടിഘോഷിക്കുന്നത്. അതിനുശേഷം ഈ രണ്ടിടം നടന്നത് നല്ല കാര്യം, അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു വലിയ നിശ്ചലാവസ്ഥയുണ്ട്. ഞങ്ങൾ ചെയ്യും, JCB ഉരുളും, റവന്യൂ വകുപ്പിന് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ആരെയും ആ വഴിക്കൊന്നും കണ്ടില്ല. മുഖ്യമന്ത്രിയും ഇന്ന് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതെങ്ങനെയെന്നുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെ തരം കയ്യേറ്റങ്ങളെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. മൂന്നാറിൽ ഇടുക്കിയിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ നേരത്തെ കണ്ട അതേ വാശിയോടെ തുടരുമോ എന്ന് തുടങ്ങും. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരും എന്നാരംഭിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, തുടരും എന്നാണ് ഞാൻ പറഞ്ഞത്. തുടങ്ങി വെച്ചിരുന്നു, അത് തുടരും. ആ ഒഴിപ്പിക്കൽ പ്രക്രിയക്ക് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുക്കുമോ, അവരുടെ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിയോഗം ചേർന്നത്. എങ്ങനെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ വ്യക്തത ഉണ്ടല്ലോ. ആ വ്യക്തത ഉണ്ടെന്ന കാര്യം പാപ്പാത്തിച്ചോലെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് കാര്യത്തിൽ ഗവൺമെന്റ് നല്ല വ്യക്തത ഇല്ല. ശ്രീ ശിവരാമൻ, ഗവൺമെന്റിന് വ്യക്തത ഉണ്ടായിരുന്നില്ല. പാപ്പാത്തിച്ചോലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ശേഷം
എന്തിനാണ് ജെ സി ബി അങ്ങോട്ട് കൊണ്ടുപോയത്, എന്തിനാണ് കുഴിച്ച് പൊളിച്ചത്, എന്തിനാണ് മാധ്യമങ്ങളെ അറിയിച്ചത്, ഇനി ഇത്തരം പരിപാടികൾ മേലാൽ ചെയ്യരുത് എന്ന് പറയുകയും അത്തരം പരിപാടികൾ പിന്നെ നടക്കാതിരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാപ്പാത്തിച്ചോലയുടെ കഥ അതാണ്. ശരി, അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും കയ്യേറ്റം ഒഴിപ്പിക്കില്ല എന്ന് പറയില്ല. ഒരു പരിസ്ഥിതി പ്രവർത്തകനും 5 സെൻറ്റോ 6 സെൻറ്റോ പോട്ടെ 10 സെൻറ് വരെയുള്ള ആളുകളെ ആദ്യം പറഞ്ഞു വിടണമെന്നോ അവസാനം പറഞ്ഞു വിടണമെന്നോ പോലും പറയില്ല. അപ്പോൾ ഒരു കൺസെൻസസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉണ്ട്. പിന്നെ വ്യക്തമായി കെട്ടിടങ്ങൾ ഏറ്റെടുക്കുക മുതലായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇടിച്ചു കളയുക, എന്തോ ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൺസെൻസസ് വേണമെങ്കിൽ അതെടുക്കാം. അത് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ യോഗം? അല്ല, ഈ യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനും ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാനും ആ യോഗം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകേണ്ട ഗവൺമെന്റ്. ഇപ്പം തന്നെ യോഗം വിളിച്ചില്ലെങ്കിൽ പോലും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള അവകാശം അധികാരം ഗവൺമെന്റിനുണ്ട്. അതിന് ഒരു നിയമം തന്നെയുണ്ട്. ആ നിയമത്തിന്റെ പിൻബലത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒരു അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം അത് തുടരുക എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേർന്നത്. എനിക്ക് യാതൊരു സംശയമില്ല, കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി മുമ്പോട്ട് പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് കാണാം. വിശ്വാസം രക്ഷിക്കട്ടെ. മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയുടെ മൂന്നാറിലെ ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കോടതി നടപടികൾക്ക് തുടക്കമായ കേസുകൾ കൊടുത്ത സംഘടനയുടെ ലീഗൽ സെൽ ഡയറക്ടർ ടോണി തോമസ് നമ്മോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോണി തോമസ്, എന്താണ് താങ്കളെ ഈ യോഗത്തിന് ക്ഷണിക്കാതിരുന്നത്? ഒരുപക്ഷെ താങ്കൾ കാരണമാണ് ഈ യോഗം സംഭവിച്ചത്. മൂന്നാറിൽ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുത്ത ഒരു തുണ്ട് ഭൂമി പോലും 1980 ശേഷം പതിച്ചു കൊടുക്കാനാവില്ല. അതാണ് നിയമം. അപ്പോൾ ഞാനിവിടെ വന്നാൽ ഇതൊക്കെ വെട്ടിത്തോറും പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ പറയുന്നവരെ വിളിക്കാതിരിക്കല്ലോ നല്ലത്. ശ്രീ ടോണി തോമസ്, ഇന്നത്തെ യോഗത്തിന് ശേഷം പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യങ്ങളും ഉണ്ടാവില്ല, ഒരു കാരണവശാലും ഇനി കയ്യേറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ മാതൃകാപരമായ നടപടി ഉണ്ടാവും. അത് എന്നാ എങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, അത് വേറെ കാര്യം. പക്ഷേ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ അങ്ങനെ സംശയിക്കാമോ? എല്ലാ ആളുകളെയും വിളിച്ച് താങ്കളെ വിളിച്ചില്ല, അത് മറ്റൊരു തമാശ. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അഭിഭാഷകർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എല്ലാവരെയും വിളിച്ച് സർക്കാർ ഇതിനു വേണ്ടി മാത്രം ഒരു യോഗം വിളിച്ചതാണ്. അപ്പോൾ ഉദ്ദേശശുദ്ധിയെ എന്നിട്ടും താങ്കൾ സംശയിക്കുകയാണ്? തീർച്ചയായിട്ടും എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം മുമ്പ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 3 പൂച്ചകൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിയുമ്പോൾ പൂച്ചകൾ പോയ വഴി കണ്ടില്ല. എല്ലാവരും കയ്യേറ്റം ഒഴിപ്പിക്കുന്നു പറഞ്ഞുണ്ട്, വൻകിട കയ്യേറ്റം എന്ന് എടുത്തു പറയുന്നുണ്ട്. കയ്യേറ്റം വൻകിട ആയാലും ചെറുകിട ആയാലും ഒപ്പമാണ്. ശ്രീ ലംബോദരന്റെയും MLA രാജേന്ദ്രന്റെയും കയ്യേറ്റമൊക്കെ ചെറുകിടയാണ്, വൻകിട അല്ലല്ലോ. അപ്പൊ അത് ഒഴിപ്പിക്കുകയാണെന്നുള്ളതാണോ ഇതിന്റെ അർത്ഥം? ശ്രീ ടോണി തോമസ്, അപ്പോൾ ഈ വൻകിട ചെറുകിട എന്നുള്ളതിനെ സർക്കാർ എങ്ങനെ വിവക്ഷിക്കുന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് ഇപ്പൊ ഒഴിവാക്കേണ്ട അവിടെ കയ്യേറിയത് മുഴുവൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം വൻകിട ചെറുകിട പറയാണ്. വൻകിട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആകെ അവിടെ ഉള്ളത് ടാറ്റ മാത്രമാണ്. ടാറ്റയുടെ ഭൂമി ശരിക്കും അളന്നാൽ ടാറ്റയ്ക്ക് ചിലപ്പോൾ ഭൂമി കൊടുക്കേണ്ടി വന്നേക്കാം. അതിനകത്ത് ഇതുവരെ കൃത്യമായ ഒരു അളവ് നടത്താത്തത് പോലും അതിനകത്ത് ഈ കള്ളത്തരം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ കയ്യേറുന്നൊക്കെ ചെറുകിടയാണല്ലോ. അത്രയല്ലേ ഉള്ളൂ രാജേന്ദ്രന്റെയും ലംബോദരന്റെയും ഒക്കെ കയ്യേറ്റം. അപ്പൊ എങ്ങനെയാണ് ഇവരെ ഒരു മാനദണ്ഡം പറയുക? കയ്യേറ്റം എന്നത് നിയമലംഘനമാണ്. നിയമലംഘനം ചെറുതായാലും വലുതായാലും ഒരുപോലെ കുറ്റകരമാണ്. അല്ലാതെ അതിനകത്തൊരു വ്യത്യാസമില്ല. പി സി വിശ്വനാഥ്, സർക്കാർ ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടനയെ ഇടുക്കിയിലെ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള നിയമ പോരാട്ടങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആധികാരികം പറയാമെന്ന സംഘടനയെ വിളിച്ചിട്ടേയില്ല, സർക്കാർ മറന്നുപോയി കാണും. അപ്പോൾ ഈ ഈ യോഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ള സംശയം അവരുന്നയിക്കുന്നുണ്ട്. താങ്കളുടെ പ്രതികരണം? ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതുമാത്രമല്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ നിലപാടുള്ള ഒരു സംഘടനയാണ്. അല്ലാതെ പ്രത്യേകിച്ച് മൂന്നാറുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല അവർ. അതുകൊണ്ട് തന്നെ അത്ര വിശാലമായ അർത്ഥത്തിലൊരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരെ പിന്നെ മറന്നുപോയതാകാൻ വഴിയില്ല, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ പറയപ്പെടുന്ന സംശയങ്ങൾ
ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരല്ല, ഭരണമുന്നണിയിലെ CPI എതിരല്ല. ഈ CPMൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും പറയുന്നത് ഞങ്ങളെതിരല്ല. അങ്ങനെ ആരും എതിരല്ലെങ്കിൽ പിന്നെ ഇത്തരം ഒരു വിശാലമായ ഒരു എക്സസൈസിൻ്റെ കാര്യമേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഈ സമയം വെച്ച് കളയാതെ നടപടികളിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് തയ്യാറാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ള സംശയം സമൂഹത്തിൽ ബലപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംശയം ഉയർന്നത് സമയം നേടുക, നീട്ടിക്കൊണ്ടു പോവുക, പരമാവധി വൈകിപ്പിക്കുക, സംശയങ്ങളും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അതായിരുന്നു സർക്കാരിൻ്റെ, ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ലക്ഷ്യം. ആ വിഷയത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലെ കയ്യേറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ആധികാരികമായ രേഖ 154 കയ്യേറ്റക്കാരുടെ പേരുകളുള്ള റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഈ യോഗത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയതാണ്. ആ ലിസ്റ്റിൽ CPM നേതാക്കളുണ്ട്, പ്രമുഖരായ വ്യവസായികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഈ ലിസ്റ്റ് അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ സർക്കാർ? അതിനുള്ള മാൻഡേറ്റ് ആണോ ഇന്നത്തെ യോഗം നൽകിയിരിക്കുന്നത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട്, എന്നാൽ നടപടികൾ ആരംഭിച്ചതിന് ശേഷം പിന്നീട് തർക്കവും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വട്ടം കൂടി ബന്ധപ്പെട്ട എല്ലാവരെയും, ഈ പറയുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാവരെയും വിളിച്ച് ഒരു ചർച്ച നടത്തിയത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സസൈസിൻ്റെ, ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ ഇങ്ങനൊരു നടപടി നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിലവിൽ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളനുസരിച്ച് പരിശോധന നടത്താം, എന്തെങ്കിലും തെറ്റായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ഈ ആ മലയിലെ പപ്പാത്തി ചോലയിലെ ആ ഒരു കുരിശ് നീക്കം ചെയ്തത് സംബന്ധിച്ച് തന്നെ ഒട്ടേറെ തർക്കങ്ങളും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ സ്മൂത്തായിട്ട് നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു മാൻഡേറ്റ് എല്ലാവരും കൂടി പറഞ്ഞ് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും അത് ആ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരു കുറേ കൂടി ഒരു ഗൗരവത്തോടു കൂടി കാര്യത്തെ കണ്ടുകൊണ്ടൊരു നടപടി സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണെങ്കിലും മൂന്നാറിലെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് മൂന്നാറിൻ്റെ ഭാവി ഒരു വികസനമോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കോ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം, ഒരുപക്ഷെ ഓൾറെഡി പഠനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഠനം നടത്താനും അവിടെ എങ്ങനെയാണ് ഇപ്പം മൂന്നാറിൽ എങ്ങനെയാണ് ഈ കയ്യേറ്റത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നത്. മൂന്നാർ ഇപ്പോൾ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസം സ്പോട്ടായി മാറിയതുകൊണ്ടാണല്ലോ, അതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം വന്നിട്ടുള്ളത്. നമുക്കെന്താണെങ്കിലും അതൊരു വലിയ ഒരു വ്യവസായം, ടൂറിസം വ്യവസായമാണ്, രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒട്ടേറെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മൂന്നാറിനെ സംരക്ഷിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അതിനകത്തൊരു പ്രശ്നമുള്ളത് നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടായി അതിനെ മാറ്റാം, പക്ഷെ നിയമം അതിനെ അനുവദിക്കുന്നില്ല, ഒരുപാട് തടസ്സങ്ങളുണ്ട്. രണ്ട് തരത്തിലെ ആ മേഖലയിൽ ഭൂമി കൊടുക്കാനാവും. 1964 കേരള ലാൻഡ് അസസ്മെൻറ്റ് റൂൾസ് അനുസരിച്ചുള്ളതാണ്, മറ്റൊന്ന് 1993. ഈ രണ്ടിലും മൂന്ന് കാര്യങ്ങൾക്കേ പറ്റൂ: വ്യക്തിപരമായ കൃഷി ആവശ്യത്തിന്, വീട് കട തുടങ്ങിയവ നിർമ്മിക്കാൻ, പ്രയോജനപ്രദമായ അനുഭവ അവകാശങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥർക്ക് കിട്ടുകയും ചെയ്യും. വൻകിട കെട്ടിടങ്ങൾ ഒരു റിസോർട്ട് പോലും നമുക്ക് വെക്കാനാവില്ല. താങ്കൾ പറഞ്ഞ ശരിയാണ്, കാലം മാറി, അതിനനുസരിച്ച് ആ നാട്ടിൽ ആവശ്യങ്ങളും മാറി, ആ സ്ഥലത്തുള്ള പ്രത്യേകതയും മാറി. പക്ഷേ നിയമം, കോടതിയിലെ കാര്യങ്ങൾ, അതോടൊപ്പം ഈ സ്ഥലത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം, ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാതെ ഒളിച്ചു കളിച്ച കാര്യമുണ്ടോ? അതെ, കാര്യമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്, ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളിതിനകത്ത് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം മൂന്നാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവിടെയും ഇവിടെയും എല്ലാമായി ഇങ്ങനെ കെട്ടിടങ്ങൾ, അത് കയ്യേറ്റമുണ്ടെന്ന് പറയുന്നു, ചിലത് പറയുന്നു അതല്ല, ജെനുവിൻ പട്ടയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു, ഇങ്ങനെ കെട്ടിടങ്ങൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ആ ഒരു നടപടി അവസാനിപ്പിച്ചുകൂടാ? ഞാൻ പറയുന്നത്, ഇപ്പോൾ അവിടെ മൂന്നാറിൽ സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ ടാറ്റയുടെ വളരെ വിശാലമായിട്ടുള്ള തോട്ടങ്ങളുണ്ട്, എന്താണെങ്കിലും അത് ലീസ് ലാൻഡാണ്, അവരുടെ സ്വന്തം സ്ഥലമല്ല. ആ ലീസ് ലാൻഡിൽ നിന്ന് ഈ ടൂറിസം ആവശ്യത്തിന് വേണ്ടി, ടൂറിസമാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആവശ്യത്തിന് വേണ്ടി 250 ഏക്കർ സ്ഥലമെടുത്ത്, അത് കുറച്ച് ദൂരെയാണ്, ടൗണിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് ദൂരെ സ്ഥലമെടുത്ത്
അങ്ങോട്ട് എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കുക. റോഡ് സൗകര്യം, വൈദ്യുതി, വെള്ളം തുടങ്ങിയിട്ടുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെ പ്ലോട്ട് തിരിച്ച് അത് ലേലം ചെയ്ത് 100 വർഷത്തേക്കോ മറ്റോ ലീസിനോ വല്ലതും കൊടുത്തുകൊണ്ട് അവിടെ എങ്ങനെ കെട്ടിടം പണിയണം എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെൻറ് നിഷ്കർഷവർഷ ഈ പറയുന്ന ഒരു അടിസ്ഥാന സൗകര്യം ടൂറിസം വ്യവസായത്തിന് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ മൂന്നാർ മുഴുവൻ ഇങ്ങനെ കയ്യേറി ഇഷ്ടം പോലെ കെട്ടിടം പണിയുക, ഇങ്ങനെയുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഈ പ്രശ്നത്തിന് ഒരു അറുതി വരുത്താനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത നടത്തേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുക, കുറേ വിവാദങ്ങൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുക, കുറേ നടപടികൾ സ്വീകരിക്കുക, അതിനുശേഷം അത് അവസാനിപ്പിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളത് പൊതുവിൽ നമ്മളുടെ ആ മേഖലയുടെ വികസനത്തിനും ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ സൗര ജീവിതത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ വലിയ സാധ്യതകളുള്ള ഈ ടൂറിസം വ്യവസായത്തിനും ഒരു കാരണവശാലും ഉപകരിക്കില്ല എന്നുള്ളതാണ്. നമ്മളിതിനെ വസ്തുതാപരമായിട്ട് തന്നെ കാണേണ്ടി വ്യക്തമാണ്. ഫ്രാൻസിസ് ജോർജ്, കെ കെ ശിവരാമൻ, സിപിഐയുടെ നിലപാട് എന്താണ്? എന്തായാലും കുറെ കെട്ടിടങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു, ടൂറിസം ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് സർക്കാർ തന്നെ തീരുമാനിച്ച് അവിടെ റിസോർട്ടിൽ ഉയരട്ടെ. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം, പാരിസ്ഥിതിക ആഘാതങ്ങൾ ഒരുപാടുണ്ടാകുന്ന ചെരു ഒരുപാടുള്ള ഭൂമിയാണ്. കോടതിയിൽ ഇത് വനമായി നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ ചില ചെറിയ വിട്ടുവീഴ്ചകൾ മാത്രമേ നമ്മൾ കോടതിക്ക് മുമ്പിൽ തന്നെ സമ്മതിച്ചിട്ടുള്ളൂ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. താങ്കളുടെ പാർട്ടിയുടെ നിലപാട്? സിപിഐയുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഈ മൂന്നാർ എന്ന് പറയുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അവർ ആരുടെയും ഭൂമി കയ്യേറാൻ പോയിട്ടില്ല. അവർ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ ഈ മൂന്നാർ എന്ന് എപ്പോഴും പറയുമ്പോൾ മൂന്നാറിന് എന്തോ കുഴപ്പമുണ്ട് എന്ന ധാരണയാണ് പുറത്തേക്ക് പോകുന്നത്. മൂന്നാറിന് ചുറ്റുവട്ടമാണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടക്കുന്നത്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല വ്യക്തമായ നിലപാട് സിപിഐക്കുണ്ട്. രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് ഈ ജില്ലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം തല്ലിക്കെടുത്താനും കഴിയില്ല. പരിസ്ഥിതിക്കും മനുഷ്യനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു പരിസ്ഥിതി നിയമം നമുക്ക് വേണം. ഈ മൂന്നാറിലെ അതൊരു മുദ്രാവാക്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് വളരെ വ്യക്തമായി അദ്ദേഹത്തെ നിലപാട് പറഞ്ഞു, നമുക്ക് റിസോർട്ടുകൾ വേണം മൂന്നാറിൽ, മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ടൂറിസം മേഖലയായതുകൊണ്ട് അത് പണിയാൻ സർക്കാർ മുൻകൈ എടുക്കണം. അപ്പോൾ പിന്നെ ഈ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രശ്നം പക്ഷേ കോടതിയിൽ കേസുകൾ നിൽപ്പുണ്ട്, നമ്മൾ കൊടുത്ത് അഫിഡവിറ്റുകളുണ്ട്. ആ കാര്യത്തിൽ സിപിഐയുടെ നിലപാട്? അല്ലല്ല, 2007 ഇവിടെ മൂന്നാർ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ സിപിഐ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, മൂന്നാറിനെ സംബന്ധിച്ച് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്, കയ്യേറ്റങ്ങൾ തടയാൻ, റിസോർട്ട് അനിയന്ത്രിതമായ റിസോർട്ടുകൾ നിർമ്മാണം തടയാൻ, മൂന്നാറിനെ സംരക്ഷിക്കാൻ. അല്ല, നിയന്ത്രിതമായ റിസോർട്ടുകളാകാമോ ശിവരാമൻ? നിയന്ത്രിതമായ റിസോർട്ടുകളാകാമോ? അവിടെ റിസോർട്ടുകളെ ഇപ്പോൾ ഉള്ളൂ, അതെല്ലാം എന്ത് ചെയ്യണത്? ആദ്യം തീരുമാനിച്ച് ഈ കാര്യത്തിൽ ഗവൺമെന്റ് വ്യക്തമായ നിലപാടുണ്ടാകണം. ടൂറിസം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ ടൂറിസ്റ്റുകളെ ആവശ്യമില്ല. എന്തോ ശ്രീ ശ്രീരാമൻ, ഗവൺമെന്റിന്റെ വ്യക്തമായ നിലപാടിനാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഈ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് ഒരു വ്യക്തത വരുത്തുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനു പകരം പഴയ മുദ്രാവാക്യങ്ങൾ വീണ്ടും, പരിസ്ഥിതിയും വേണം, വികസനവും വേണം, കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കും, കുടിയേറ്റക്കാരെ സംരക്ഷിക്കും മുതലായ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് വന്നത്. അതുകൊണ്ടാണ് ഒരു പരാതിയും. ചർച്ച ചെയ്യാം ഈ വിഷയം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി സി വിശ്വനാഥ്, മൂന്നാറിൽ മുഴുവൻ റിസോർട്ടുകളാണ്, അവിടെ പോകുന്നവർക്കത് കാണാം. കെ കെ ശിവരാമനും അത് സമ്മതിക്കുന്നു. പക്ഷേ നിയമപരമായി ഒരൊറ്റ റിസോർട്ടിന് പോലും നിയമസാധ്യതയില്ല. പക്ഷേ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. ഇതിൽ നിന്നുള്ള ഒളിച്ചുകളി എത്ര കാലം തുടരുന്നോ അത്രയും കാലം ഇത്തരം ആശയക്കുഴപ്പങ്ങളും തുടരുകയും ചെയ്യും. ഇതൊരു സുവർണാവസരമായിരുന്നു, ഒരു സർവകക്ഷി യോഗവും വന്നു. അതിലും ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ തീരുമാനമില്ല. വ്യക്തത സർക്കാരിനുമില്ല, പ്രതിപക്ഷത്തിനുമില്ല. അങ്ങനെ പറഞ്ഞാലോ, ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു തീരുമാനം ഈ മീറ്റിങ്ങിൽ ഉണ്ടായില്ല എന്ന ജിമ്മിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഒരു പാരിസ്ഥിതിക ദുർബല പ്രദേശമായ മൂന്നാറിലെ ടൂറിസത്തിൻ്റെ റിസോർട്ടുകൾ പോലും പലതും അപകടകരമായ അവസ്ഥയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും അവിടെ പോകാനിടയായപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പോലും ഈ നേരത്തെ പറഞ്ഞ ആ ചരിഞ്ഞ ഭൂപ്രതലത്തിൻ്റെ പാരിസ്ഥിതികമായ പരിഗണനകളെ മറികടന്നുകൊണ്ടുള്ള നിർമ്മാണം അവിടെ നടന്നിരിക്കുന്നത്. അത് സൃഷ്ടിക്കാൻ പോകുന്ന അപകടവും ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ ഒരു അവസരമായിട്ടായിരുന്നു ഇതിനെ മാറ്റേണ്ടത്. പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോൾ ഒന്നാമത് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയമായ ആരോപണമാണെന്ന് ധരിക്കേണ്ട.
ഇപ്പോൾ കയ്യേറ്റങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഒരു നിലപാട് പറയുന്നു, ഈ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാരനെ ഒഴിപ്പിച്ചിട്ടേ ബാക്കി ആരുടെയെങ്കിലും ഒഴിപ്പിക്കാൻ പോകാവൂ എന്നുള്ള നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. ഇവിടെ രാജേന്ദ്രൻ്റെ ആണെങ്കിലും ലംബോദരൻ്റെ ആണെങ്കിലും ആൽവിൻ്റെ ആണെങ്കിലും ടോം സക്രിയയുടെ ആണെങ്കിലും ഈ വന്നിരിക്കുന്ന ആളുകളുടെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലാണ് സർവകക്ഷി യോഗത്തിലേക്ക് കാര്യം പോകുന്നത്. അപ്പോൾ അതിന് മറികിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാൻവാസിൽ ഒരു നാടകം, ഒരു ഇവൻ്റ് സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ ആ ഇവൻറ്റിലേക്ക് അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്ത് പോവുകയും മറ്റൊരു തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനും കഴിയും. അല്ലാതെ ഒരു വൈഡർ പേഴ്സ്പെക്റ്റീവിൽ ഒരു കോൺസെൻസസ് ഉണ്ടാക്കാൻ, അവിടുത്തെ പാരിസ്ഥിതിക ദുർബല പ്രദേശത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ സർക്കാർ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം ആ തീരുമാനവും വന്നില്ല. ശ്രീ ജോൺ പെരുവന്താനം, പരിസ്ഥിതി ദുർബല പ്രദേശമാണ്, പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ടൂറിസത്തിന് ഇപ്പോൾ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് വേറെ രീതിയിൽ മാറി ചിന്തിക്കാം. പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ കാര്യം രഹസ്യമായി പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പറയുന്നുണ്ട്. പക്ഷേ മൂന്നാറിൽ ഇത് നടക്കുമോ, നടക്കണോ? അല്ല, മൂന്നാറിൻ്റെ പരിസര പ്രദേശത്തുള്ള 18 പഞ്ചായത്തുകളിലായി 2300 റിസോർട്ടുകളുണ്ട്. ഈ 2300 റിസോർട്ടുകളിലായി ഏതാണ്ട് 100,000+ അടുത്ത് റൂമുകളുണ്ട്. ഒരേ സമയം വേണമെങ്കിൽ 200,000 പേർക്ക് വരെ ഈ ടൂറിസം മേഖലയിൽ താമസിക്കാനുള്ള സൗകര്യം ഇപ്പോൾ മൂന്നാറിലുണ്ട്. ഇനിയും പുതിയ സൗകര്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ മറ്റാരെയും സഹായിക്കാൻ വേണ്ടി കരുതി. അല്ല ജോൺ പെരുന്താനം, അതിലും അടിസ്ഥാനമാണ് പ്രശ്നം. ഈ ഒരൊറ്റ റിസോർട്ടുകളും സർക്കാർ നേരെ ചൊവ്വേ പോയാൽ, കോടതി ഉത്തരവ് അനുസരിച്ചാൽ ഈ ഒരു റിസോർട്ടും അവിടെ നിൽക്കില്ല. ആ റിസോർട്ടുകളെല്ലാം സർക്കാർ നേരിടേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി രണ്ട് നിയമനിർമ്മാണം വഴി മാത്രമേ അവിടെ ഭൂമി കൊടുത്തിട്ടുള്ളൂ. ആ ഭൂമിയിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് പ്രശ്നം, അതാണ് അടിസ്ഥാന പ്രശ്നം. എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? അടിസ്ഥാന പ്രശ്നത്തോട് സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് നിയമവാഴ്ചയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ ഭരണകൂടം നിയമവാഴ്ചയെ അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം. ഈ ഗവൺമെൻറ് നിയമവാഴ്ചയെ അംഗീകരിക്കുന്നില്ലാത്തടത്തോളം കാലം മൂന്നാറിലെ കയ്യേറ്റ നടപടികൾ ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മൂന്നാറിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ചോ അല്ലെ വനസംരക്ഷണ നിയമമനുസരിച്ചോ പരിസ്ഥിതി സംരക്ഷണ നിയമമനുസരിച്ചോ അതല്ലെങ്കിൽ ജൈവ വൈവിധ്യ സംരക്ഷണ നിയമമനുസരിച്ചോ അതല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഈ പ്രദേശത്തെ സംരക്ഷിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമാണ് ഈ മൂന്നാർ ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഉച്ചി മേഖലയെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. അതില്ല എങ്കിൽ ഏറെ താമസിയാതെ മരുഭൂമിയാവാൻ പോകുന്ന ഒരു പ്രദേശം, ഉത്തരാഖണ്ഡിലുണ്ടായതുപോലെ വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രദേശമാണ് മൂന്നാർ. മൂന്നാറിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആൾക്കറിയാം, ഈ മൂന്നാർ 100 വർഷം മുമ്പ് ഇതിനേക്കാൾ വലിയ നഗരമായിരുന്നു. അന്ന് 100 വർഷം മുമ്പ് ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ റെയിൽ വരെ ഉണ്ടായിരുന്ന നഗരം ഒന്നാകെ കുത്തി വലിച്ചു പോയതാണ്. അപ്പോൾ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഒരു നഗരമാണത്. അത് ഏതാണ്ട് 80 ഡിഗ്രി വരെ ചെരിവിൽ ചെങ്കുത്തായ വൻമലകളെ വെട്ടിപ്പിളർത്തിയാണ് 20ഉം 25ഉം ഒക്കെ നിലകളുള്ള വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് മൂന്നാറിൻ്റെ ഭൂപ്രകൃതിക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള സ്ഥിതിയല്ല. ദുർബലമായ ഭൂഗർഭഘടനയുള്ള മൂന്നാറിൻ്റെ ഭൂമിക്ക് മീതെ ഭൂമിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം കയറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണത്. ഒരു ഭാരവും കയറ്റിവെച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായ സ്വമേധയാ മലയിടിച്ചിലുണ്ടാവുന്ന, മണ്ണൊലിപ്പുണ്ടാവുന്ന, ഉരുൾപൊട്ടലുണ്ടാവുന്ന ഒരു ഭൂപ്രദേശമാണ് അവിടെ. അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകത പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളും ഇതിന് തുല്യ ഉത്തരവാദികൾ തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത് ഏറ്റെടുക്കുക എന്നുള്ളതല്ല, പൊളിച്ചു നീക്കുക എന്നുള്ള നടപടി തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ലെങ്കിൽ മൂന്നാർ പ്രശ്നത്തിൽ ഈ സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കേണ്ടത്. ശ്രീ പി സി വിശ്വനാഥ്, ഈ സർക്കാരിൻ്റെ കാര്യം ഇങ്ങനെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യമോ? ഇപ്പോൾ ഒരു സർവകക്ഷി യോഗവും ഇത്രയും വിവാദവും ഇത്രയും ചർച്ചയുമെങ്കിലും നടക്കുന്നു. കഴിഞ്ഞ സർക്കാർ 5 വർഷം മൂന്നാറിന് മുമ്പിൽ മുകളിൽ അടയിരുന്നതിൻ്റെ തിക്തഫലം കൂടിയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 5 വർഷം എത്ര റിസോർട്ടുകൾ പൊങ്ങി എന്നുള്ളതറിയാം. അതിനും കൂടി ഉത്തരം പറയേണ്ടി വരില്ലേ പ്രതിപക്ഷം? ഞാനങ്ങനെ ഞങ്ങൾ എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ് ജിമ്മി? അല്ല, അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. അത് അഥവാ അങ്ങനെ ശ്രമിച്ചാലും, കാരണം കണക്ക് നേരെ തിരിച്ചാണ്. ഇപ്പോൾ പുതിയ ഉദ്യോഗസ്ഥർ വന്നു, ശ്രീറാം വെങ്കട്ടരാമൻ വന്ന് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോഴും ആ പദവിയിൽ തന്നെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ചെയ്യാനൊരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല, ആരും ധൈര്യപ്പെട്ടില്ല. അങ്ങനെ പോയ ഒരു 5 വർഷത്തിൻ്റെ
ബാക്കിയാണ് ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് തുടരാം. അങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ട. കാരണം അവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഭൂസംരക്ഷണ സേനയെ വെച്ചത്. ആ ഭൂസംരക്ഷണ സേന തന്നെയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് ഭൂസംരക്ഷണ സേന ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല അവിടെ ഏറ്റെടുത്തു ഓർമ്മയില്ലേ നിയമത്തിന്റെ ബുൾഡോസർ അവിടെ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, കേസുകൾ ഉണ്ടായ ഭൂമികളിൽ നടപടികൾ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനം, 13 പേർക്ക് നോട്ടീസ് കൊടുത്ത തണ്ടപ്പേര് രജിസ്റ്റർ പരിശോധന പോലും കഴിഞ്ഞ ഗവൺമെൻറിൻ്റെ കാലത്ത് നിവേദിതാപ്പി ഹരൻ്റെ കാലത്തിട്ട ഉത്തരവിൻ്റെ തുടർച്ചയായിട്ടാണ്. ഉത്തരവിൻ്റെ തുടർച്ചയാണ്, ഉത്തരവ് നടപ്പിലാക്കപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഉത്തരവ് വന്നു, അതിലെങ്ങനെയാണ്? കോടതി ഉത്തരവ് അനുസരിച്ചാണ് ശ്രീ വിശ്വനാഥ് കോടതി ഉത്തരവ് അനുസരിച്ചാണ് പരിശോധനയിലേക്ക് പോയത്. കോടതിയാണ് ഇടപെട്ടത്. അങ്ങനെ ഒരു കമ്മിറ്റി വരുന്നു, കമ്മിറ്റി പഠിക്കുന്നു. പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ തന്നെ നിന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് മറ്റൊരു RDO അവിടെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും അദ്ദേഹം മാറി. പിന്നെ പുതിയ സർക്കാർ വരുന്നു, ശ്രീറാം വെങ്കട്ടരാമൻ വരുന്നു. നടപടി തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെയാണ് വിവാദമുണ്ടായത്, ശരിയല്ലേ? അല്ല, അതിനിടയിൽ വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെച്ച RDOയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ RDOയുടെ പ്രവർത്തനം ഈ ഗവൺമെൻറ് കാലത്തും കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഈ നടപടിയിൽ ശ്രീറാം വെങ്കട്ടരാമൻ്റെ അതേ നടപടിയിലേക്ക് അദ്ദേഹം പോയപ്പോഴാണ് അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടായത്. പിന്നെയാണ് ശ്രീറാം വരുന്നത്. ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ശ്രീ വിശ്വനാഥ്, ഇതൊരു പ്രശ്നമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നും മൂന്നാറിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് ഒരു വലിയ മൂന്നാർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മാസം നീണ്ടുന്ന ഒരു സംഭവം ഒഴിച്ചാൽ മൂന്നാറിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ കാര്യമായ ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതല്ലേ സത്യം? അല്ല, കഴിഞ്ഞ ഈ 2006 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വലിയൊരു എന്താണ് വലിയ വിഷ്വൽസ് എല്ലാം വരുന്ന തരത്തിലുള്ള ഇവൻറ്റ്സ് ഉണ്ടായി. പക്ഷേ അത് നിയമപരമായി നിലനിൽക്കാത്ത പ്രവർത്തനമായത് കാരണം ഗവൺമെൻറ്റിന് കോടതിയിൽ നിന്ന് തിരിച്ചടികളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവധാനതയോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. അതാണ് ദൗർഭാഗ്യവശാൽ തടയപ്പെട്ടത്. വിശ്വനാഥ്, വസ്തുതടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ മൂന്നാർ ഓപ്പറേഷൻ സമയത്തുണ്ടായിരുന്ന നടപടികൾക്കെതിരെയുള്ള കോടതി വിധി 2 റിസോർട്ടുകളുടെ കാര്യത്തിൽ മാത്രമാണ്. ആ 2 റിസോർട്ടുകൾക്കെതിരായ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിലെ പരാമർശങ്ങൾ എന്തായാലും ഈ റിസോർട്ട് ഉടമകൾക്ക് അനുകൂലമല്ല തൽക്കാലം. അതാണ് എൻ്റെ നിയമവശം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KK ശിവരാമൻ, നിയമം നോക്കിയാൽ മുഴുവൻ റിസോർട്ടുകൾക്കും പൂട്ടുവീഴേണ്ടി വരും. മൂന്നാറിൽ നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 100,000 മുറികൾ, അത്രയും അധികം റിസോർട്ടുകളുണ്ട്. അതാണ് നിയമത്തിൻ്റെ വഴി പോയാൽ ഉണ്ടാവുക. പിന്തുണയ്ക്കും OCPI. അല്ല, നിയമം നോക്കിയാല് മൂന്നാറ് മാത്രമുള്ള കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. കാരണം 1964 ഭൂമി പദവി ചട്ടം അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ താമസിക്കാനുള്ള വീട് മാത്രം ഉണ്ടാക്കാൻ കഴിയും. അത് മൂന്നാറ് മാത്രമല്ല, കേരളത്തിലൊട്ടാകെ അങ്ങനെയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ കാണുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ, കോളേജുകൾ, കെട്ടിടങ്ങൾ എല്ലാം ഈ പട്ടയമാണ്. അത് പട്ടയത്തിന് അതിനകത്ത് വസ്തുതാപരമായ ഒരു തെറ്റുണ്ട്. മൂന്നാറ് കാര്യത്തിൽ, ഇടുക്കിയുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, പക്ഷേ കേരളത്തിൽ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല കെട്ടിടങ്ങൾ വന്നിരിക്കുന്നത്, അങ്ങനെയല്ല ഫ്ളാറ്റുകളും മറ്റും വന്നിരിക്കുന്നത്. അതിനകത്തൊരു നിയമപരമായ പ്രശ്നമുണ്ട്. പക്ഷെ എന്തായാലും ഇടുക്കിയിൽ അതങ്ങനെയാണല്ലോ. അപ്പോൾ നിയമത്തിന്റെ ഒരു നടപടിക്രമങ്ങൾ എവിടം വരെ പോകാം എന്നുള്ളതാണ് CPI പറഞ്ഞത്. കാരണം പഴയൊരു ഉദാഹരണമുണ്ടല്ലോ, മൂന്നാർ ഓപ്പറേഷൻ. ആദ്യത്തെ ഓപ്പറേഷനിൽ CPI ഓഫീസിൻ്റെ കവാടത്തിൽ എത്തുമ്പോഴാണ് ആ ഓപ്പറേഷൻ നിന്നുപോയത്. അതുകൊണ്ട് ഇത്തവണ ഒരു പുതിയ ഓപ്പറേഷൻ വരുമ്പോൾ ഏതൊക്കെ പൂട്ടും, ഏതൊക്കെ പൂട്ടില്ല, എവിടെയൊക്കെ കൈവയ്ക്കും, എവിടെയൊക്കെ കൈവയ്ക്കില്ല. അല്ല, CPIക്കാരുടെ ചെലവിൽ ആ മൂന്നാർ ഓപ്പറേഷൻ നിന്നതിന് CPIയുടെ ചെലവിൽ എഴുതണ്ട. CPIക്ക് കേരളത്തിലെ എല്ലാ ഭൂസംരക്ഷണ നിയമങ്ങളുടെയും പിൻബലമുള്ള ആഫീസാണ് അവിടെയുള്ളത്. അത് സുരേഷ് കുമാറ് മൂന്നാറിലെ വൻകിട റിസോർട്ട് മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി CPI ആഫീസിലേക്ക് വന്നതാണ് പ്രശ്നം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടീസ് NH നിയമം ലംഘിച്ച് പാസേജ് ഉണ്ടാക്കിയെന്നുള്ളതാണ്, കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം ഉണ്ടാക്കിയെന്നുള്ളതല്ല. NH നിയമം ലംഘിച്ച് ഞങ്ങളുടെ കെട്ടിടത്തിലേക്ക് പാസേജ് ഉണ്ടാക്കിയെന്ന് കാണിച്ച് നോട്ടീസ് തന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചത്. ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ കേരളത്തിലെ മുഴുവൻ ചാനലുകളെയും വെള്ളി വിളിക്കുന്നു, CPI ആഫീസ് കയ്യേറ്റ ഭൂമിയാണെന്ന് തെളിയിക്കാമെങ്കിൽ ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. അത് ഞങ്ങൾ പൊളിച്ചു തരാം, അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പറയുന്നില്ല. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞത്, അവിടെ ഓപ്പറേഷൻ നിന്നത് ഈ NH കയ്യേറ്റത്തിന്റെ ഒരു ബ്രിഡ്ജ് പണിത് വെച്ചത് പൊളിച്ചപ്പോഴാണല്ലോ. ആ കാര്യത്തിൽ തർക്കമുണ്ടോ? അല്ല, ആ കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. അതിലും തർക്കമുണ്ട്.
എണ്ണത്തിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്നവർക്ക് എണ്ണത്തിനെ സ്പർശിച്ച് വഴി ഉണ്ടാക്കാം. അത് നിയമമല്ലേ? അത് ആ അത് കേരളത്തിൽ നിലനിൽക്കുന്ന നിയമമാണ്. റോഡ് സൈഡ് താമസിക്കുന്നവർ പിന്നെ റോഡിനെ സ്പർശിക്കാതെ എങ്ങനെ വഴി ഉണ്ടാക്കുന്നത്? ശ്രീ കെ കെ ശിവരാമൻ, അതൊരു നിയമമല്ല. നാഷണൽ ഹൈവേക്ക് നാഷണൽ ഹൈവേയുടെ ചട്ടങ്ങളുണ്ട്, അതനുസരിച്ചേ പറ്റൂ. പോട്ടെ, നമുക്ക് പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട. അപ്പോൾ ഇനി കൈവെക്കേണ്ടത് ഏവൊക്കെ, എവിടം വരെ പോകാം? ഞാൻ പറഞ്ഞ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ തടയണം, റിസോർട്ടുകളുടെ നിർമ്മാണം അവസാനിപ്പിക്കണം, എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇതുവരെ നിർമ്മിച്ച റിസോർട്ടുകളുടെ കാര്യമോ? മുഖ്യമന്ത്രി ഇന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു, ഇതിനകം തന്നെ കെട്ടിടങ്ങൾ കുറെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാര്യത്തിൽ എന്താ? ഇതുവരെ നിയമിച്ച നിർമ്മാണങ്ങളുടെ പിന്നെ അത് നിയമപരമായി പരിശോധിക്കണം. അല്ല, പരിശോധിക്കാനൊന്നുമില്ല. അത് ആ റിസോർട്ടുകളെല്ലാം ഈ പറയുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം. നമ്മൾ ഒളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാം, ചട്ടങ്ങൾ മൂന്നാറിന് വേണ്ടി മാത്രമുള്ളതല്ല. മൂന്നാറിന് വേണ്ടി മാത്രം ചട്ടം ഉണ്ടാക്കിയിട്ടില്ല. ചട്ടം ഉണ്ടാക്കണം ഇന്നത്തെ യോഗത്തിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. മൂന്നാറിന് വേണ്ടി ഒരു ചട്ടം ഉണ്ടാക്കണം എന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഹലോ, കേൾക്കാം കേൾക്കാം ശിവരാമൻ. ആ മൂന്നാറിന് വേണ്ടി തന്നെ ചട്ടം ഉണ്ടാക്കണം എന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ നിലനിൽക്കുന്ന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാറിൽ ഈ റിസോർട്ടുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ പിന്നെ പ്രിയപ്പെട്ട ശ്രീ പി സി വിശ്വനാഥ് കഴിഞ്ഞ കോടതി വിധി ഉണ്ടായ 2010 2011 മുതൽ 2016 വരെ UDF ഭരിച്ച 300+ റിസോർട്ടുകൾ അന്നുണ്ടായി. അപ്പൊ കോടതി ഒരു വിലക്ക് കൽപ്പിച്ചപ്പോ ആ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് നിർമ്മാണം ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം. അപ്പൊ നമുക്കിതിനെ ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് കുറ്റപ്പെടുത്തണം, കുറ്റപ്പെടുത്തേണ്ടവരെ കുറ്റപ്പെടുത്തണം. അങ്ങനെ ഒരു കൺസെൻസസ് നമുക്ക് തമ്മിൽ വേണ്ട. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇനി അല്ലെങ്കിൽ നിയമം മാറ്റും എന്ന് പറയാനാണെങ്കിൽ നിയമം മാറ്റും എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഈ വിഷയം ഉണ്ടാകുന്നത് 2010 സെപ്റ്റംബറിലെ ഹൈക്കോടതി വിധിയെ തുടർന്നാണ്. അതിനു മുമ്പ് ഈ വിഷയം ഉണ്ടായിരുന്നില്ല. മൂന്നാറിലെ കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു, ഒരു നിയമതടസ്സവാരും പറഞ്ഞില്ല. എന്നാൽ കോടതി വിധി ഉണ്ടായതിനു ശേഷവും ഈ റിസോർട്ടുകളുടെ നിർമ്മാണം ഉണ്ടായെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ആ 5 കൊല്ലക്കാലം അധികാരത്തിയിരുന്ന സർക്കാരാണ്, ഏത് സർക്കാരാണെങ്കിലും. ഈ ഉത്തരവ് നടപ്പാക്കാൻ തുടങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ആരാണ് കുറ്റവാളി? ഈ ഗവൺമെന്റ് ആണ് ഈ ഉത്തരവ് നടപ്പാക്കാൻ തുടങ്ങിയത്, ഉത്തരവ് അനുസരിക്കാൻ തുടങ്ങിയത്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ നിലപാട് വളരെ വ്യക്തമാണ്, ഇതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് CPIയും ഇടതുപക്ഷ മുന്നണിയും തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ പി സി വിശ്വനാഥ്, അതിനുള്ള മറുപടി. അതോടൊപ്പം കെ കെ ശിവരാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യവും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും. മൂന്നാറിന് വേണ്ടി ഒരു പ്രത്യേക ചട്ടം, ഇതുവരെയുള്ള നിയമലംഘനങ്ങളാണെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യാനെന്ന മട്ടിലുള്ള ഒരു പുതിയ ചട്ടത്തെക്കുറിച്ചുള്ള സൂചനയും അദ്ദേഹം പറയുന്നുണ്ട്. പി സി വിശ്വനാഥ്, പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് ശിവരാമൻ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി? ഞാനതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവിടുത്തെ കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും അവിടെ നടപടിക്രമങ്ങൾ നടന്നു. പിന്നെ അത് എല്ലാം സമ്പൂർണ്ണമായിരുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളിൽ കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് ഇനി അത് പറഞ്ഞ് തടി തപ്പാൻ കഴിയില്ല. ഈ അദ്ദേഹം പറയേണ്ടത്, അപ്പോൾ ഈ ഒരു വർഷക്കാലമായി അവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല, ഇപ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണോ അദ്ദേഹം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകരെ? മൂന്നാറിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ശ്രീ ശിവരാമന് കഴിയുമോ? പക്ഷേ ശ്രീ വിശ്വനാഥ്, നടപടിയെടുത്ത ഒരു സർക്കാരാണ്, അത് ശ്രീറാം വെങ്കട്ടരാമനാണ്. ശ്രീറാം വെങ്കട്ടരാമൻ ഈ സർക്കാരിൻ്റെ പ്രതിനിധിയാണ്, റവന്യൂ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. നടപടിയുണ്ടായി, നടപടിയുണ്ടായപ്പോൾ വിവാദവും ഉണ്ടായി. മൂന്നാറിൽ എന്നൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ വിവാദവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എന്ത് നടപടി, എന്ത് വിവാദം? ഇല്ല, അവിടെ വിവാദം, ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായത് ആരാ ഉണ്ടാക്കിയത്? ആ ശ്രീറാം വെങ്കട്ടരാമനെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ശ്രീ ശിവരാജന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രി കോന്തനാണെന്നും കാല് തല്ലി ഒടിക്കണമെന്നും ഊളംപാറയിൽ അയക്കണമെന്നും പറഞ്ഞുകൊണ്ടാ വിവാദം ഉണ്ടായത്. അദ്ദേഹത്തിന് എതിരെ ശ്രീ രാജേന്ദ്രനും CPMഉം സമരം ചെയ്തുകൊണ്ടാ വിവാദം ഉണ്ടായത്. അത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭൂസംരക്ഷണ സേന ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ റവന്യൂമന്ത്രിമാരുണ്ടായിരുന്നു, ഭൂരിപക്ഷം സമയത്തും വേറെ റവന്യൂമന്ത്രിമാരായിരുന്നു. നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ഭൂസംരക്ഷണത്തിന്റെ കഥ പറയുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായത് ഏത് കാലം, അതിനുശേഷം ആരൊക്കെ റവന്യൂ മന്ത്രി, അവരുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ ശ്രീ ജിമ്മി, ഞാൻ പറഞ്ഞല്ലോ, ശ്രീറാം വെങ്കട്ടരാമൻ ചെയ്ത ഏറ്റവും ശ്രീറാം വെങ്കട്ടരാമൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അവരെ പ്രകോപിപ്പിച്ചത് തണ്ടപ്പ് രജിസ്റ്റർ പരിശോധനയാണ്. അത് പരിശോധിക്കുമ്പോൾ വ്യാജ പട്ടയാണെന്ന് മനസ്സിലാകും. ആ നടപടി തുടങ്ങിയത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അപ്പോൾ ഒന്നും തുടങ്ങിയില്ല എന്ന് പറയാൻ എങ്ങനെ ശരിയാവുന്നത്? ശ്രീ കെ കെ ശിവരാമൻ, മറുപടി.
അല്ല പറയുന്ന ഒരു കാര്യത്തിന് ശ്രീ വിശ്വനാഥ വ്യക്തമായി ഉത്തരം പറഞ്ഞില്ല. ഹൈക്കോടതി വിധി 2010 2011 മുതൽ 2016 വരെയുള്ള കാലത്താണ് ഈ 300+ റിസോർട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു റിസോർട്ടിന് പോലും സ്റ്റോപ്പ് നമ്മൾ കൊടുത്തില്ല. അതിനുള്ള പ്രതികരണം വളരെ പെട്ടെന്ന്. ഈ 2000 റിസോർട്ട് അവിടെ ഉണ്ട് എന്ന്, 18 വില്ലേജിലായിട്ട് 2000 റിസോർട്ട് ഉണ്ട് എന്ന് ശ്രീ പിന്നെ പെരുവന്താനം പറഞ്ഞു. അത് ഇടുക്കിക്കാരനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. ശിവരാജൻ പറഞ്ഞു 300 റിസോർട്ട് ഞങ്ങളുടെ കാലത്ത് പണിഞ്ഞതാണ്. അപ്പൊ ഈ 1700 റിസോർട്ട് പിന്നെ ഏത് കാലത്ത് പണിഞ്ഞാണ്? ഈ പറഞ്ഞ കോടതി വിധി മാറ്റിവെക്കൂ. ജിമ്മി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവിടെ ലഭിച്ച ഭൂമി, ഈ രണ്ട് നിയമം വെച്ച് ലഭിച്ച ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അപ്പൊ ഈ 1700 റിസോർട്ട് പണിഞ്ഞത് നിയമവിരുദ്ധമായിട്ട്? ഏതായാലും ഞങ്ങളല്ല, പൊതുജനമല്ല, മാധ്യമങ്ങളല്ല, എന്തായാലും ഉത്തരവാദിത്തം പറയേണ്ടത് കേരളം ഭരിച്ച ആളുകളാണ്. അത് ആരെന്നുള്ളത് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളുക. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് മൂന്നാറും പരിസര പ്രദേശങ്ങളും. അവിടെ ഒരു റിസോർട്ട് വ്യവസായം, അത് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണമുണ്ടായാലും നാടിന് ഗുണമുണ്ടായാലും അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, അതാണ് വസ്തുത. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അല്ല, അതാണ് ജിമ്മി, അത് ഇതിനകത്ത് ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ അപകടാവസ്ഥ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പണിത് ഉയർത്തിയിട്ടുള്ള അങ്ങനെ അപകടാവസ്ഥ ഉള്ള സ്ഥലങ്ങളിൽ പണിത് ഉയർത്തിയിട്ടുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ, ബഹുനില മന്ദിരങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. അല്ലാത്ത കെട്ടിടങ്ങളെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുക. ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ് വളരെ നേരത്തെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇതുപോലെ ഈ നാട് മുഴുവൻ ഇങ്ങനെ കെട്ടിടങ്ങൾ പണിയാനുള്ള ഒരു ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിന് ആളുകളെ ഇങ്ങനെ തള്ളിവിടാതെ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി. എന്താണെങ്കിലും മൂന്നാർ ഒരു ഒരു ടൂറിസം കേന്ദ്രമാണല്ലോ ജിമ്മി. ലോകം മുഴുവനുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇതുപോലെ പാരിസ്ഥിതിക പ്രശ്നമുള്ളതും ജൈവസമ്പത്ത് നിറഞ്ഞതും അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും അറിയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ മാത്രമാണല്ലോ ഈ വിവാദങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹാരം കാണാതെ ഇതിങ്ങനെ നീണ്ടുപോകുന്നത്? ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുക, അവിടെയൊക്കെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ എടുക്കുക. കാശ്മീർ മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ഈ തമിഴ്നാട് വരെ എടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ എല്ലാ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, പരസ്യങ്ങൾ കാണുന്നു, അവിടെയൊക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ, അവിടെയൊന്നും ഈ വിവാദമില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുക, അവിടെയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അതെല്ലാം ഈ പറയുന്ന പോലെ മലകളും തടാകങ്ങളും അങ്ങനെയെല്ലാമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ മാത്രമേ ടൂറിസം നടക്കൂ, വിനോദസഞ്ചാര വ്യവസായം നടക്കൂ. അപ്പം നമുക്കിത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇതെല്ലാം സമ്മതിച്ചു, അങ്ങനെ അനുവദിക്കണ്ട, നിയന്ത്രണമില്ലാതെ അനുവദിക്കരുത്. അവിടെയാണല്ലോ ഒരു ഗവൺമെന്റിന്റെ ഭരണം അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ പാരിസ്ഥിതിക പ്രശ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രണബ് സെൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ശ്രീ ജോൺ പെരുവന്താനം ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുണ്ടാകണം. ആ റിപ്പോർട്ടിൽ ശ്രീ പ്രണബ് സെൻ, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്ന വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയേറെ ദാരിദ്ര്യവും വികസനവും ഒക്കെ അവികസിതമായിട്ടുള്ളൊരു രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ശരിയാണ് ശ്രീ ജോൺ പെരുവന്താനം, ഇതാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മവും. ടൂറിസം പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യം കണക്കിലാക്കണം. മൂന്നാറിനെ മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് പരിസ്ഥിതി സൗഹൃദമാക്കി കളയരുത്, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ പുറകെ വരും. വളരെ ചുരുക്കത്തിൽ പ്രതികരണം. ശ്രീ ജോൺ പെരുവന്താനം, കേൾക്കാം. തടസ്സമുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ് ടെലിഫോൺ ലൈൻ തടസ്സമുണ്ടായതുകൊണ്ട് അവസാന നിമിഷം അദ്ദേഹത്തിന് പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. താങ്കൾക്ക് തുടരാം. അല്ല, ഞാനൊന്ന് പറഞ്ഞത് തോട്ടെ ശ്രീ ജിമ്മി. തീർച്ചയായും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഇടപെടുന്ന എവിടെയും കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാണേണ്ടെന്നോ അവന് പ്രാധാന്യം കൊടുക്കേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ മുൻപേ ഗവൺമെൻറ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമുണ്ട്, ഇങ്ങനെ മൂന്നാർ പട്ടണം മുഴുവൻ കെട്ടിടം പണിത് പൊക്കാതെ കുറച്ച് മാറി, ദൂരെ മാറി, ഈ പറയുന്ന എസ്റ്റേറ്റ് മേഖലയിൽ അനുയോജ്യമായ സ്ഥലത്ത്, മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത സ്ഥലത്ത് കുറച്ച് സ്ഥലമെടുത്ത് ഗവൺമെൻറ് തന്നെ എടുത്ത് അത് അങ്ങോട്ടെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ പറയുന്ന ടൂറിസം വ്യവസായത്തിൽ താല്പര്യമുള്ളവർക്ക് അത് ലീസിന് കൊടുക്കുക.
അതിന് ഗവൺമെന്റിന് പണം കിട്ടും, ഗവൺമെന്റ് വരുമാനം ഉണ്ടാകും. വ്യക്തമാണ് വ്യക്തമാണ് ഫ്രാൻസിസ് ജോർജ്, അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് താങ്കൾ വില ചൂടുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം അടിസ്ഥാനപരമായി അതിൽ നിന്ന് മാറി കോടതിയും കോടതി ഇടപെടലുകളിലും ഒക്കെ ഉണ്ട്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അടിസ്ഥാനപരമായി ഇത്തരം പ്രശ്നങ്ങളായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, അതിലേക്ക് ചർച്ച പോയില്ല ഫ്രാൻസിസ് ജോർജ്. അതൊരു പ്രശ്നമല്ലേ? ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനല്ലേ നാട്ടിലെ എല്ലാവരും വരുന്നത്? വളരെ നിർഭാഗ്യകരമായി പോയി. തീർച്ചയായിട്ടും ആ രീതിയിലായിരുന്നു ചർച്ചകൾ നടക്കേണ്ടത്. എന്താണെങ്കിലും മൂന്നാറിൽ ഇതെല്ലാം അടച്ചു പൂട്ടാം എന്ന് പറയുന്നത് നടക്കുമോ ജിമ്മി? അത് നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് കറക്റ്റീവ് സ്റ്റെപ്സാണ് എടുക്കാൻ കഴിയുക? അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, അവിടെ ഒരു വലിയ പ്ലാന്റേഷൻ മേഖലയാണ്, വലിയൊരു ടൂറിസം മേഖലയാണ്, അവിടെ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കേണ്ടത്. നന്ദി ഫ്രാൻസിസ് ജോർജ്, പ്രതികരിച്ചതിന്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല, സർക്കാർ നടപടി തുടരുമെന്ന് പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് എവിടെയാണ് പരിഹാരം, ആരാണ് പരിഹാരം കാണുക, സർക്കാരിന് എന്താണ് പറയാനുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയിലെ സസ്പെൻസ് തുടരുകയാണ്. എന്ന്, എപ്പോൾ, എവിടെ, അത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് അവർ അവസാനിക്കുന്നു.